ഇങ്ങനെ നെയ്ച്ചോർ ഉണ്ടാക്കാം. അതിന് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യും കൂടെ ഒഴിക്കണം. ഒന്ന് ചൂടാകട്ടെ. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയും ചൂടായി. അതിൽ വലിയ ഏലക്ക ഇട്ട് കൊടുക്കാം. കറുത്ത ഏലക്കയാണ്. പിന്നെ 5 സാധാ ഏലക്ക ഇട്ട് കൊടുക്കാം. 1 വലിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ബേ ലീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. സവാള 1 എണ്ണം ഇട്ട് കൊടുക്കാം. ഇത് വലുതായിട്ട് ചുവന്നു പോകരുത്, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഒരു ക്യാരറ്റ് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. 1 ചെറിയ ക്യാരറ്റാണ്. ലൈറ്റായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ബസ്മതി അരിയാണ് 3 കപ്പ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചതാണ്. അതിട്ട് ഒന്ന് വറക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കണം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെച്ചിട്ടുള്ളത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. 1 കപ്പിന് 1 സ്പൂൺ ഉപ്പ് വീതമാണ് ഇടേണ്ടത്. കൊഞ്ഞം 3 കപ്പ് ഇട്ടിട്ടുണ്ട്. 3 സ്പൂൺ ഉപ്പിടാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടപ്പടയ്ക്കാം.
ചോറ് റെഡിയായി. ഇനി ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാം. നെയ്ച്ചോറ് റെഡിയായി. ഇനി വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം.